ഫ്ലവേഴ്സ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കല്ലേ മോഹൻലാൽ മീശപിരിക്കുമ്പോഴൊക്കെ തിയേറ്ററിൽ ആഘോഷമാണ് ആരാധകർ ആവേശത്തിലാകാൻ പോകുന്ന ചാരുതയുണ്ടതിന് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നായകനായി നിറഞ്ഞാടുമ്പോൾ കഥാപാത്രത്തിന്റെ താളത്തിന് ആ മീശപിരിക്കൽ വേർ പിരിച്ചെടുക്കാനാവാത്ത വിധം ചേർത്തിട്ടുണ്ട് ഓരോ തവണയും മോഹൻലാൽ നരസിംഹം എന്ന സിനിമയിലെ മീശപിരി അപൂർവമായി തോന്നിയ ഒരു കൗതുകമാണ് എന്ന് സംവിധായകൻ ഷാജി കൈലാസ് പറയുന്നു നരസിംഹത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഞാനത് ശ്രദ്ധിച്ചത് അദ്ദേഹം രണ്ട് വിരൽ കൊണ്ട് മാത്രം മീശ ഇങ്ങനെ ചലിപ്പിക്കുന്നത് അത് കണ്ടപ്പോൾ അതൊരു ഷോട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ലാലിനോട് പറഞ്ഞു അപ്പോൾ ചിരിച്ചുകൊണ്ടുള്ള ലാലിന്റെ മറുപടി ഇങ്ങനെ അണ്ണാ മീശയിൽ വെള്ളമായിട്ട് അത് തുടച്ചു കളയാൻ വേണ്ടി ചെയ്തതാണ് ശരിയാണ് ലാൽ ഈറണിഞ്ഞു നിൽക്കുകയായിരുന്നു മീശയിലെ വെള്ളം തുടച്ചു കളയുകയായിരുന്നു അദ്ദേഹം ചെയ്തത് പക്ഷേ ഷോർട്ടിൽ അതുണ്ടാക്കിയ സിനിമയിൽ സിനിമയിലുടനീളം നാം കണ്ടതാണല്ലോ ഷാജി കൈലാസ് പറയുന്നു ആറാം തമ്പുരാനിലെ ഹരിമുരളീരപം എന്ന ഗാനം പാടിത്തുടങ്ങുന്ന സമയത്ത് മോഹൻലാൽ കണ്ണിറക്കുന്ന രംഗം എങ്ങനെയാണ് വന്നതെന്നും ഷാജി കൈലാസ് പറയുന്നു റിഹേഴ്സൽ സമയത്ത് ലാൽ എന്നെ നോക്കി കാട്ടിയ ഒരു കുസൃതിയാണത് ഇത്രയും മതിയോ എന്ന ധ്വനിയായിരുന്നു അതിന് എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമായി ഷോട്ടിലും അത് ഉപയോഗിക്കാൻ ലാലിനോട് പറഞ്ഞു ഒരു കുസൃതി ചിരിയോടെ ലാൽ അത് ഷോട്ടിലും ചെയ്തിട്ടുണ്ട് ഷാജി കൈലാസ് പറഞ്ഞു മോഹൻലാലിന് ആനയെ ഭയമാണെന്നും ഷാജി കൈലാസ് പറയുന്നു ആനയുടെ അടുത്തു പോകാൻ പോലും ലാലിന് ഭയമാണ് ആറാം തമ്പുരാന്റെ ക്ലൈമാക്സ് സീനിൽ ഒൻപത് ആനകളെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് അപ്പോഴൊന്നും ലാൽ അതിന്റെ മുമ്പിൽ പോലും എത്തിയിട്ടില്ല പകരം എന്റെ പിറകിൽ വന്ന് എന്നെ പിടിച്ച് നിന്നുകൊണ്ട് അദ്ദേഹം പറയും ആ ആനയുടെ നോട്ടം കണ്ടോ അതെന്നെ ആക്രമിക്കും അതുപോലെ ആൾക്കൂട്ടത്തെയും ലാലിന് ഭയമാണ് ഒരുപാട് ആൾക്കൂട്ടമുണ്ടായാൽ അദ്ദേഹം വന്ന വഴിയെ പോകും അവിടെ അദ്ദേഹത്തിന് ഡിസ്കംഫോർട്ടാണ് ആൾക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് അഭിനയിക്കുന്നതിലല്ല മറിച്ച് ഞെങ്ങി ഞെരുങ്ങി നിന്ന് അവർ ഷൂട്ടിംഗ് കാണുന്നത് എന്തോ പോലെയാണ് മോഹൻലാലിന് ഷാജി കൈലാസ് പറയുന്നു മലയാളത്തിൽ മോഹൻലാലിനെ വെച്ച് ചിത്രീകരിക്കാൻ കഴിഞ്ഞ എല്ലാ സംവിധായകരും മഹാഭാഗ്യവാന്മാരാണ് എന്നാണ് എന്റെ പക്ഷം ആ ഭാഗ്യത്തിലെ പങ്കുകാരനാണ് ഞാനും ലാൽ ഒരേ സമയം പ്രതിഭയും പ്രതിഭാസവുമാകുന്നു ഷാജി കൈലാസ് പറഞ്ഞു